हेलो फ्रेंड्स, वेलकम बैक टू माय चैनल शाज लर्निंग। अब नाम इन वीडियो डिस्कस मूंदाम क्लास परिसर पठन इन क्लास इन क्लास नाम पढ़ी क्लासलोड़ मूंब शाज ऑनलाइन ट्यूशन सेंटर जॉइन इंटरेस्ट वाट्सअप मेसेज फर्स्ट स्टैंडर्ड टू टेंथ स्टैंडर्ड वे ट्यूशन अवेलेबल नाम ओर कुटी की पर्सनल क्लास अब एल जॉइन ना रिसल्ट इंटरेस्ट मात्रम जॉइन 8005 3284 8 5 जस्ट वाट्सअप मेसेज कूड़ा डीटेल्स नाम वाट्सअप शेयर। अब नाम रोग पढ़ी वायुवलू पकर रोग वेलूड नाम आहारूड पकर रोग अल अल न आहार जलमू पकर रोग वेलूडे पकर रोगे इन क्लास डिस्कस अब नमुक टाब टाब नोकू वायुवलूडे पकर रोग जलदोष चिकन बॉक्स मीसिल क्षय इन वेम आहारमू पकर रोग एलिपनी टाइफॉइड कोलरा मन्नपित्तम वेल्लम आहारम निंगलोड इत कंडेत्ती परन्नीट्टुंड वेल्लम आहारम एन्निवेलूडे पकरुन्न रोगंगल एलिपनी टाइफॉइड कोलरा मन्नपित्तम ईच्च मुखेनयो कोलरयुम वयरिळक्कवुम कोतुक मुखेने मंद मलम्पनी डेंगिप्पनी चिकुन्गुनिया संपर्कम मुखेने चेंगण्ण कुष्ठम नमुक चेंगण्णे चेंगण्ण कण्णिन चोप्पे वन्न आळ कण्णिलेक्क नोक्किया नमुक पकरुन्नोक्के परयुन्नत केट्टिट्टिल्ले अदाण संपर्कम मूलम अडुत्त इडपळकुन्नत मूलम पकरुन्न रोगंगळ इतिले निंगळ वेळ्ळत्तिलूडे पकरुन्न रोगंगळाय लिप्पनी टैफोइड कोळर मन्नपित्तम इदाण निंगळक्क वर्क्कायिट्ट कंडुपिडिच्च एझुतान परञ्ञिट्टुळ्ळत अप्प इत निंगळ एझुतुक मनस्सिलाक्कुक पठिक्कुक ओके। അടുത്തത് ജലത്തിലൂടെ പകരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതെല്ലാം അത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ പേജിൽ നമ്മൾ കണ്ടു നിർജ്ജലീകരണം തടയാനായി നാം പാനീയ ചികിത്സ ചെയ്യാറുണ്ട് എന്തൊക്കെ പാനീയങ്ങളാണ് നിർജ്ജലീകരണം തടയാൻ നാം ഉപയോഗിക്കുന്നത് നിർജ്ജലീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുക अब नमुक अनुभवपूम नमुक वयर छर्दी वह नम्बर एंत नमें शरीर जलती अलव कुगू अदान नमुक ट्रिपिड नयर छर्दी वह नमुक हॉस्पिटल पाया ग्लूकोस ट्रिपिड़े अब नमें शरीर जलती अंशं वर्धिपा वेट ओके अब जलती അളവ് കുറയുന്നതാണ് ഇതിനുള്ള കാരണം നമ്മൾ ദിവസം 2.5 3 4 5 ലിറ്റർ വരെയൊക്കെ നമ്മൾ വെള്ളം കുടിക്കണം ദിവസം ഓക്കേ അപ്പോൾ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക നല്ല ശുദ്ധമായ തിളപ്പിച്ചാറിയ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ തെളിവെള്ളം കുടിക്കുക ഓക്കേ അപ്പോൾ ഏതൊക്കെ പാനീയങ്ങളാണ് നിർജ്ജലീകരണം തടയാൻ നമുക്ക് സഹായിക്കുന്നത് നിങ്ങൾ ORS എന്ന് കേട്ടിട്ടുണ്ടോ യെസ് ORS കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഈ ORS നമ്മൾക്ക് ആരാ തരുന്നത് നമ്മൾ ORS-ന്റെ പാക്കറ്റ് ഒക്കെ കിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് അല്ലേ അപ്പോൾ ഈ ORS എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലായനിയാണ് അപ്പോൾ ORS ഒരു ലായനിയുടെ പേരാണ് ORS നിർജ്ജലീകരണം തടയാൻ സഹായിക്കുന്ന ഒരു ലായനിയാണ് പാനീയമാണ് അടുത്തതോ നമുക്കറിയാം ബാർലി ഇട്ട വെള്ളം കുടിക്കുക ബാർലി ഇട്ട വെള്ളം നിർജ്ജലീകരണം തടയാൻ സഹായിക്കും ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കുക ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കുക നമ്മുടെ ക്ഷീണത്തിനും ഒക്കെ നല്ലതാണ് പിന്നെയോ കൂവ എന്ന് പറയും നമ്മൾ കൂവ അല്ലേ നമ്മുടെ ആരോറൂട്ടിൻ്റെ വെള്ളം കുടിക്കുക ഇതൊക്കെ നമുക്ക് ശരീരത്തിലെ നിർജ്ജലീകരണം തടയാൻ സഹായിക്കുന്ന പാനീയങ്ങളാണ് ഓക്കേ അടുത്തത് കൊതുക് ഈച്ച എലി തുടങ്ങിയ ജീവികൾ പെരുകിയാലുള്ള ദോഷങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടു അല്ലേ ഒരു ടേബിൾ കണ്ടു കൊതുക് പരത്തുന്ന രോഗങ്ങൾ എലി പരത്തുന്നത് ഈച്ച പരത്തുന്നത് ഒക്കെ കണ്ടു അല്ലേ അപ്പോൾ ഇവ പെരുകിയാലുള്ള പ്രശ്നങ്ങൾ എന്താണ് ആ ഇവ മലിനമാകും മലിനമായ അന്തരീക്ഷങ്ങളിലാണ് ഇവ വളരുന്നത് പെരുകുന്നത് പല മാരക രോഗങ്ങൾക്കും കാരണമാകുന്നു നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവ ഉൾപ്പെടെ രോഗങ്ങൾക്ക് കാരണക്കാരായ ധാരാളം ജീവികളുണ്ട് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ പല ബാക്ടീരിയകൾ ഇപ്പോൾ മലമ്പനി എന്ന അസുഖത്തിന് കാരണമാകുന്നത് ഒരു പ്ലാസ്മോഡിയമാണ് പ്ലാസ്മോഡിയം നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും അപ്പോൾ മലമ്പനി
പിന്നെ പല ബാക്ടീരിയകളും പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. വൈറസ് വൈറസ് കാരണം ഒരുപാട് രോഗങ്ങൾ പകരുന്നുണ്ട് വൈറസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കൊറോണ കൊറോണ ഒരു വൈറസാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പകരുന്ന ഒരു ഡിസീസാണ് വൈറൽ പനിയാണ് കൊറോണ. അപ്പോൾ കൊറോണ ഒരു വൈറസാണ് പരത്തുന്നത്. അങ്ങനെ പല നമ്മുടെ കൊറോണ നമുക്ക് COVID-19 എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കുക എന്നല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ടോ? പല ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനും നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മളത് റിയലി നമ്മൾ കണ്ണുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, പല കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത പല രോഗകാരികളും ഉണ്ട്. രോഗകാരികൾ എന്ന് പറഞ്ഞാൽ രോഗത്തിന് കാരണമാകുന്ന ജീവികൾ. അപ്പോൾ നമുക്ക് നോക്കാം ഇനി നമുക്ക് അതിന് വേണ്ടി ഇവയൊന്നും പെരുകാതെ ഇവയൊന്നും ഇല്ലാതെ വളരെ നമ്മുടെ ചുറ്റുപാടിൽ ഇവ പെരുകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ചപ്പുചവറുകൾ കൂട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. വെള്ളം കെട്ടിക്കിടന്നാൽ എന്താ പ്രശ്നം? വെള്ളം കെട്ടിക്കിടന്നാൽ അതിൽ കൊതുക് മുട്ടയിടും, അത് മലിനജലം, അതിലൂടെ പല അസുഖങ്ങളും, പിന്നെ ആ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൊക്കെ പോയി നിൽക്കുന്ന ഈച്ചയും മറ്റുമാണ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽക്കുമല്ലേ. അങ്ങനെയൊക്കെ പല അസുഖങ്ങളും വരും. പിന്നെ വ്യക്തിശുചിത്വം പാലിക്കുക, നഖം മുറിക്കുക, എന്നും ദിവസേന കുളിക്കുക അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. വീട്, വിദ്യാലയം, പൊതുസ്ഥലങ്ങൾ എന്നിവ വൃത്തിയായി സൂക്ഷിക്കുക. നാം കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും ശുദ്ധമായിരിക്കണം. പിന്നെ എന്താ, തുറന്നുവെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക. തുറന്നുവെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പാനീയങ്ങൾ എന്നിവ കുടിക്കാതെ കഴിക്കാതിരിക്കുക. പിന്നെയോ, വൃത്തിയില്ലാത്ത ചുറ്റുപാടുകളിൽ നിന്നും വെള്ളവും മറ്റു പാനീയങ്ങളും വാങ്ങി കഴിക്കാതിരിക്കുക അല്ലേ. ജ്യൂസ്, മറ്റ് വെള്ളമൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും വാങ്ങി കുടിക്കും. ഈ ഓവുചാലിൻ്റെ അടുത്തൊക്കെ അങ്ങനെ വെച്ച് വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള വൃത്തിയില്ലാത്ത സിറ്റുവേഷനിൽ നിന്നും നിങ്ങളൊന്നും വാങ്ങി കഴിക്കാതിരിക്കുക. പിന്നെയോ, കിണറുകളും ടാങ്കുകളും വൃത്തിയാക്കാൻ മറക്കരുത്. നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യും, ഈ കിണറുകളും ടാങ്കുകളും ഇടയ്ക്കിടയ്ക്ക് കിണറിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കുക, ടാങ്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക അല്ലേ. അപ്പോൾ ഈ കിണറുകൾ ടാങ്കുകളും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഡ്രൈ ഡേ, എന്താണ് ഡ്രൈ ഡേ എന്ന് നോക്കാം. നമ്മുടെ ചുറ്റുപാടും വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ജീവിക്കുന്ന വീടും ചുറ്റുപാടും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. മഴക്കാലത്തായാലും അല്ലെങ്കിലും കുറച്ച് ദിവസങ്ങൾ വൃത്തിയാക്കാതിരിക്കുമ്പോൾ അവിടെ പല മാലിന്യങ്ങളും അടിഞ്ഞു കൂടുകയും വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ നീക്കുകയും ചിരട്ടകളിലും മറ്റും നിറഞ്ഞു നിൽക്കുന്ന വെള്ളം മറിച്ച് കളയുകയുമൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുന്നത്. ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൊക്കെ കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ തീർച്ചയായും ഡ്രൈ ഡേ ആചരിക്കണം. എന്നാൽ നമുക്ക് നമ്മുടെ വീടും ചുറ്റുപാടുകളും വളരെ വൃത്തിയോടെ സൂക്ഷിക്കാം. വല്ലതും മനസ്സിലായോ? എന്താണ് ഡ്രൈ ഡേ? ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദിവസം നമ്മുടെ വീടും ചുറ്റുപാടും, നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ June 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചൊക്കെ ഡ്രൈ ഡേ ആചരിക്കാറുണ്ട്. അല്ലാതെയൊക്കെ ആചരിക്കാറുണ്ട്. സ്കൂളും പരിസരവും വൃത്തിയാക്കുക, നമ്മുടെ ക്ലാസ് മുറികളൊക്കെ ഒന്ന് വൃത്തിയാക്കുക, അതാണ് ഡ്രൈ ഡേ. നമ്മൾ വീട്ടിലാവുമ്പോൾ വീടും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഒരു സൺഡേ ഒക്കെ വെച്ചിട്ട് സൺഡേ എല്ലാ സൺഡേയും നമ്മൾ ഡ്രൈ ഡേ ആക്കുക. അതായത് സൺഡേകളിൽ നമ്മളെന്നും നമ്മുടെ വീടും വീടിൻ്റെ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കുക. അവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവും. അതിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും പറ്റാത്തതുമായ പല രോഗാണുക്കളും ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ നശിപ്പിച്ച് കളയുക. മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കുക, നിർമാർജനം ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് ഡ്രൈ ഡേ നമ്മൾ ആചരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ORSനെ കുറിച്ച് പറഞ്ഞു. ORS അല്ലേ, എന്താ ORS എന്ന് പറഞ്ഞു. നമുക്ക് ആ ORS എന്താന്ന് നോക്കാം. 6 teaspoon പഞ്ചസാര, 1/2 teaspoon ഉപ്പ്, 1 liter ശുദ്ധജലം, ഇതാണ് ഈ ORS ലായനി ഉണ്ടാക്കാൻ വേണ്ടത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ORS ലായനി നിർമ്മിക്കാം. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ 1 teaspoon പഞ്ചസാരയും 1 നുള്ള് ഉപ്പും ചേർത്ത് വീട്ടിൽ തന്നെ ORS ലായനിക്ക് പകരം ഉണ്ടാക്കാവുന്നതാണ്. ഇതാണ് ORS ലായനി എന്ന് പറയുന്നത്. നമ്മൾ ഷോപ്പിൽ നിന്ന് ORS മിശ്രിത കിട്ടും, നമുക്ക് ആ പൊടി കിട്ടും, നമ്മൾ ഗ്ലാസ്സിൽ കലക്കിയിട്ട് 1 glass വെള്ളത്തിൽ കുടിക്കൂല്ലേ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ 1 teaspoon പഞ്ചസാരയും 1 നുള്ള് ഉപ്പും ചേർത്ത് വീട്ടിൽ തന്നെ ORS ലായനിക്ക് പകരമുള്ള ഒരു മിശ്രിതം നമുക്ക് തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.